ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഫ്രണ്ട്സ്, ഞാൻ ഉംറ വ്ളോഗ് പാർട്ട് വൺ ഞാൻ ഈ മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. ഞാനതിൽ ആദ്യം മദീനയുടെ പള്ളിയിലെത്തി അവിടെ സിയാറത്ത് ചെയ്യുന്ന കുറച്ച് വ്ളോഗ്സൊക്കെ ഞാൻ ഇട്ടിരുന്നു. ഇന്നത്തെ വ്ളോഗ്സിൽ നമ്മൾ ഉംറ ചെയ്യാൻ പോകുന്ന വീഡിയോ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. പക്ഷേ അതിൽ ഞാൻ കുറേ ക്ലിപ്സൊന്നും എടുത്തില്ല, ചെറിയ ക്ലിപ്പ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ, മസ്ജിദുൽ ഹുലൈഫത്ത് മീക്കാത്ത് പള്ളിയിലാണ് നമ്മൾ ഇഹ്റാം കെട്ടി ഉംറ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ ഇസ്ലാം പ്രസിദ്ധമായ മക്കയുടെ ക്ലോക്ക് ടവർ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് മക്ക മദീന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചേർന്നതിനും അവിടെ ചെന്ന് ഉംറ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയതിനും അള്ളാഹു തആലക്ക് വേണ്ടി സ്തുതിക്കുന്ന, അതുപോലെ ആഗ്രഹിക്കുന്ന കുറേ പേർക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്ന് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കയിൽ വെച്ച് ഹറമിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ ആ റൂമിൻ്റെ വീഡിയോസൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തില്ല, ചെറിയ ഭാഗം മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്നും കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. ഉംറ ചെയ്തതിൻ്റെ ശേഷം, തവാഫൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഒരു ചെറിയ ക്ലിപ്പ് മാത്രം ഞാൻ എടുത്തിരുന്നു. അത് ഞാനിതിൽ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് സഫ മർവയുടെ ഒന്നും വീഡിയോസൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. വീണ്ടും നമ്മൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരും. വിടപ്പറയൽ ഉംറൻ്റെ ഭാഗമായിട്ട് വിടപ്പറയലിന് വേണ്ടിയിട്ട് ഹറമിലേക്ക് വീണ്ടും നമ്മൾ വരും. ആ വീഡിയോസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെന്നപ്പോൾ കുട്ടികളൊന്നും അലൗഡ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരാത്ത കൊണ്ട് ഒരു നല്ല വിഷമമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 5 നേരം ഫർള് നിസ്കാരത്തിൻ്റെ ടൈമിൽ നമുക്ക് അവിടെ ചെക്കപ്പ് അങ്ങനൊന്നും ഉണ്ടാവില്ല. ആ സമയത്തായിരുന്നു നമ്മൾ കുട്ടികളെ അത് കൂടെ കൂട്ടിയിട്ട് കൊണ്ടുവന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അവിടെ പോകാനും പെർമിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫർള് നിസ്കാരത്തെ സമയത്ത് വെള്ളിയാഴ്ച ആയിരുന്നു അന്ന്. അപ്പോൾ ജുമാ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെന്നപ്പോൾ കുട്ടികളെ അങ്ങോട്ട് നമ്മൾ കൂട്ടിയിരുന്നു. അപ്പോൾ കുട്ടികൾക്കും കാബൊക്കെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ താഴെ കാബാൻ്റെ ഭാഗത്തൊന്നും നമ്മൾ ഇറങ്ങിയില്ല, മുകളിൽ കാണിച്ചു കൊടുത്തു. കുട്ടികളെ ഇവിടെ ഒട്ടും അലൗഡ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ അലൗഡ് ഉണ്ട്. പക്ഷേ അവർക്ക് വാക്സിന് നിർബന്ധമാണ്. വാക്സിൻ എടുത്ത് അതിൻ്റെ ഇതൊക്കെ കാണിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ വീടുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാഹ് ഇത്രയൊക്കെ കാണാൻ പറ്റിയതിന് അള്ളാഹുവിനോട് ഞാൻ സ്തുതിക്കുന്നു. ഉംറ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മക്കയിൽ നിന്ന് കുറേ മലകൾ, ഇതിഹാസ പ്രസിദ്ധമായ കുറേ മലകളുണ്ടായിരുന്നു. അപ്പോൾ ആ മലകളൊക്കെ കാണിച്ച് തരികയാണ് ഉസ്താദ് നമ്മളും കൊണ്ട്. അപ്പോൾ അവിടെ അതിൽ കയറാനുള്ള ഡിസ്കഷനായിരുന്നു. അപ്പോൾ എല്ലാവരും ജബലൽ നൂർ കയറാൻ വേണ്ടി പോരുകയാണ്, അവിടുന്ന് ചെല്ലുകയാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ജബലൽ നൂർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മലയാണ്. അവിടെയാണ് ഹിറ ഗുഹ ഉള്ളത്. അപ്പോൾ ഹിറ ഗുഹയിലേക്ക് പോകാനാണ് നമ്മൾ അടുത്ത എന്താ ആഗ്രഹം പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അറഫയിലേക്ക് എത്തുകയാണ്. അറഫ എന്ന് വെച്ചാൽ അതൊരു മല തന്നെയാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ദുആയും അള്ളാഹു തആല നമ്മൾ അവിടെ നിന്ന് ചെന്ന് ദുആർന്നാൽ സ്വീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കയറുന്നുണ്ട്. കുറേ നമ്മൾ മാത്രമൊന്നുമല്ല, അവിടെ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന കുറേ ആളുണ്ട്. പാകിസ്ഥാനിന്നും കൂടുതലും പാകിസ്ഥാനിൽ നിന്ന ആളൊക്കെയാണ് അവിടെ കാണപ്പെടുകയുള്ളത്. പിന്നെ അവിടെ മർച്ചൻസുമാരും കുറേ കൂടുതൽ ആളുണ്ട്, കച്ചവടം ചെയ്യുന്ന ആളൊക്കെയാണ്. അറഫത് മൗണ്ടെയിൻ, അത് മല എന്ന് അറിയപ്പെടുന്ന ഈ മലയ്ക്ക് ഇനിയൊരു പേരും കൂടിയാണ് ജബലൽ റഹ്മത്ത് എന്ന് വെച്ചാൽ, ഇവിടെ റഹ്മത്ത് നൽകപ്പെട്ട മലയാണെന്ന് നമ്മൾക്ക് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ദിവസം ഇതിൻ്റെ ചുറ്റുവട്ടം നിറയെ ആളുകൾ ഉണ്ടാകും. അറഫ സംഗമ ദിവസമായിരിക്കും അത്. ഇതിൻ്റെ ചുറ്റുവശത്ത് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളിവിടെ ഉണ്ടാകും. കൂടാതെ ഈ മലയിൻ്റെ മുകളിൽ അടുത്ത് വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി സല്ലം പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദ വിടവാങ്ങാനുള്ള പ്രസംഗമൊക്കെ നടത്തിയിരുന്നത്. നമ്മളിപ്പോൾ അറഫയുടെ മുകളിൽ വെച്ച് കാണുന്ന വ്യൂസാണ് കാണിക്കുന്നത്. ചുറ്റുവട്ടമുള്ള മലകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നും പറയപ്പെടുന്നു.
ഇനി നമ്മൾ പ്രസിദ്ധമായ ഹജ്ജ് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ കാണാനാണ് പോകുന്നത്. ഇത് ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഓരോരോ ടെൻറ്റുകളാണ് കേട്ടോ. താമസിക്കുമ്പോൾ ചരിത്രയുടെ ഭാഗമായ കുറെ കാര്യങ്ങൾ നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുമായിരുന്നു. അവിടെ കാണുന്ന കുറേ ടെൻറ്റുകൾ ഉണ്ടല്ലോ, അത് കുറേ ഉണ്ടാകും, അതൊരു കണക്കിനില്ല, ഏകദേശം എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാകും. ഹജ്ജ് ചെയ്യുന്നവർക്കായി നിർമ്മിച്ചിട്ടുള്ള ടെൻറ്റുകളാണ് ഇതൊക്കെ. നല്ലൊരു ഭംഗിയുണ്ട് കാണാനും, മാഷാല്ല നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എല്ലാ ടെൻറ്റിൻ്റെ ഉള്ളിലും എ സി ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷെ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എ സി അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടെൻറ്റാണ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ തന്നെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അവിടുന്ന് ജംറ, ഇത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ജംറ, ഇവിടെ നമ്മൾ കാണാൻ വരികയാണ്. ഇപ്പം ഇവിടെ കല്ലരി എന്നൊരു സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ടോ, അതാണ് ഇവിടെ ജംറ, അൽ ജംറ. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ഇവിടെ എവിടെയാണ് കല്ലെറിയുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ആ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ വലിയൊരു കല്ല് പോലെ ആയിട്ടുള്ള ഒരു സ്ഥലം, ഇവിടെ ഇവിടെയാണ് ആൾക്കാരൊക്കെ കല്ലെറിയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായി ഇബ്ലീസിനെ കണ്ടപ്പോൾ കല്ലെറിഞ്ഞതാണ് ഇവിടെ. ഇവിടെ മൂന്ന് സ്ഥലങ്ങളുണ്ട്, അതുമാത്രമല്ല മൂന്ന് സ്ഥലങ്ങളുണ്ട്, ആ മൂന്ന് സ്ഥലത്ത് കല്ലെറിയും എന്നൊക്കെ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജബലുൽ നൂർ ആണ്, ഏറ്റവും വലിയ മല, ഹിറാഗുഹ ഉള്ള മലയാണ് ഇത് ജബലുൽ നൂർ. അത് കാണാൻ പോവുകയാണ്. അപ്പം അത് കയറാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ജബലുൽ നൂർ എന്ന് പറഞ്ഞാൽ, ജബൽ എന്ന് പറഞ്ഞാൽ മല, നമുക്കറിയാം മൗണ്ടൻ. ഇനി നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പം ജബലുൽ നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള മല എന്നാണ്, വെളിച്ചം കിട്ടിയ മല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഏകദേശം 2000 അടി ഉയരമുള്ള ഒരു മലയാണ് ഈ ജബലുൽ നൂർ. ഈ മലയിൻ്റെ മുകളിൽ എത്തിയതിൻ്റെ ശേഷം വീണ്ടും ഒരു 20 മീറ്ററോളം താഴേക്ക് ഇറങ്ങേണ്ടി വരും നമുക്ക് ഖുർആൻ അവതീർണമായ ഹിറാ ഗുഹയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ മക്കയിലെ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി ഏകാന്തതയ്ക്ക് വേണ്ടി ഈ ഗുഹയിൽ ആയിരുന്നു ഇരുന്നിരുന്നത് നബി തങ്ങൾ. അപ്പോഴാണ് മലക്കുൽ ജിബ്രിൽ വരികയും ഖുർആൻ വായിക്കുക എന്ന ഖുർആനിൻ്റെ ആദ്യ വചനം ഇറക്കുകയും ചെയ്തത്. ഹറമിൽ നിന്നൊരു 4 കിലോമീറ്റർ ദൂരാണ് ഈ ഹിറാ ഗുഹ ഉള്ളത്. സ്റ്റെപ്പ് കയറുന്നതൊരു വലിയൊരു ഒരു സാഹസമെന്ന് പറയാൻ പറ്റും, കാരണം വലിയൊരു സ്റ്റെപ്പാണ്. 2000 ഉയരാന്ന് പറയുമ്പോൾ നല്ലൊരു സ്റ്റെപ്പ് ഉണ്ടാകുമല്ലോ. സ്റ്റേഴ്സ് അതൊക്കെ നമുക്ക് എല്ലാ കല്ലും കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു സ്റ്റെപ്സാണ് അതൊക്കെ. അപ്പോൾ ഹാജിറ ബീവി ഇവിടേക്കാണ് നബി തങ്ങൾ ഇതിൻ്റെ മുകളിൽ താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസത്തിൽ 3 വട്ടം ഇതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് 1 വട്ടം കയറാൻ തന്നെ ഇവിടെ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. ഓരോരാൾ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്ട്, കാരണം കയറാനും കയറാം, പക്ഷേ ഇറങ്ങാനുള്ള പാട് ഓരോരുത്തരുടെ കാണാൻ വയ്യ, അങ്ങനെയുണ്ട്. പക്ഷേ ഇതിൽ ഒരു ദിവസത്തിൽ 3 വട്ടം ഹാജിറ ബേബി ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സാഹസം തന്നെയാണ്. ഏകദേശം 2000 ഉയരമുള്ള ഒരു മലയാണിത്, പക്ഷേ ഇതിന് കയറാൻ നല്ലൊരു എനർജി വേണമായിരിക്കും നമുക്ക്.
നമ്മളന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. ഇനി അടുത്ത ദിവസം നമ്മൾ വിടാൻ പറയാൻ വേണ്ടി മക്കയിൽ വീണ്ടും എത്തുകയാണ്. അപ്പം അവിടുത്തെ വീഡിയോസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതാണ് അജറൽ അസ്വദ്, അതായത് നമ്മുടെ പാപങ്ങളെല്ലാം പൊറത്തു തരുന്ന ഒരു കല്ലാണ്. നമ്മൾ മനസ്സറിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാലേ നമ്മുടെ പാപങ്ങൾ പൊറത്തു തരുന്ന ഒരു കല്ലാണത്. അതുകൊണ്ടാണ് അത് കറുപ്പ് കലറായിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. ഇത് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങളുടെ അടയാളങ്ങളാണിത്. അതിനെ അവിടെ മക്കയിൽ തന്നെ കബാഡ സൂക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വീട് പറഞ്ഞു വീണ്ടും നമ്മൾ തിരിച്ച് യാത്രയിലേക്ക് പോവുകയാണ്. ഇൻഷാല്ലാ ഇവിടെ വന്ന് എല്ലാവർക്കും ഉംറ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. എല്ലാവർക്കും കൂടി അള്ളാഹു താല ഇവിടെ വന്ന് കാണുവാനും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് സലാം പറയാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ വീട് പറഞ്ഞു വീണ്ടും യാത്രയിൽ കാണാം. ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ കാണാം.